അല്ല അവർ ഇതെല്ലാ കാലത്തും പറയുന്നതാണല്ലോ ഈ ക്രിമിനൽ നടപടി എടുക്കുന്ന പോലീസ് 17 ദിവസമായിട്ട് എവിടെയായിരുന്നു അറസ്റ്റ് ചെയ്യാൻ ഒരു പ്രതിയെ അവരുടെ തന്നെ സഖാവിന്റെ വീട്ടിൽ ഒളിപ്പിച്ചു എന്നല്ലേ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അവരുടെ തന്നെ സഖാവിന്റെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചുന്നാ പറയുന്നത് എവിടെയായിരുന്നു ആ കേരള പോലീസ് ഇപ്പോ ഒരു പ്രതി കായംകുളത്ത് എവിടെയും കാണാനില്ല ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കൊള്ളതമിലും മാധ്യമപ്രവർത്തനം ചോദ്യം ചെയ്ത അറസ്റ്റ് ഭീഷണി വിരട്ടൽ ഈ ശുഷ്കാന്തി ഒന്നും സ്വന്തം പാർട്ടി പ്രവർത്തകന്മാർ നടത്തുന്ന കൊള്ളരായ്മകളെ അന്വേഷിക്കാനോ അവരെ പിടിക്കാനോ കാണിക്കുന്നില്ലല്ലോ പോലീസ് അപ്പോൾ പോലീസിൻ്റെ ഭാഷത്തിന് എന്ത് വിലയാണുള്ളത് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ അവിടെ അന്തസ് മുഴുവൻ കളഞ്ഞു വിളിച്ചിരിക്കുന്ന ഒരു പോലീസ് സേനയല്ലേ എൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കൊക്കെ പത്രത്തിൽ എന്ത് രീതിയിലാണ് ഇതിനോട് അഭിമുഖീകരിക്കാൻ കഴിയുക ഒരു സർക്കാരിൻ്റെ അഴിമതി ഇറഞ്ഞ എല്ലാ പേക്കൂത്തിലുള്ള സർക്കാരിൻ്റെ വിടുവേല ചെയ്യുന്നവരായിട്ട് കേരള പോലീസിനെ മാറ്റുകയല്ലേ അത് നല്ല ഓഫീസർമാരുണ്ട് ഞങ്ങൾക്കറിയാം പക്ഷെ അവരെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് കുറേ കാര്യസദ്യക്കാർ എന്തും കാര്യം കിട്ടാൻ വേണ്ടി സർക്കാർ പറഞ്ഞതിനേക്കാൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണെങ്കിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതല്ലേ അതെന്താ അർത്ഥമുള്ളത് കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായി നേരിടുമെന്നാണ് തീർച്ചയായിട്ടും കാരണം ഇത് കെ പി സി സി പ്രസിഡന്റിനെ പോലെയുള്ള ഒരാളെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്തു എന്ന് കാണിക്ക് ജാമ്യത്തിൽ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാർട്ടി അഭേദിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ നിയമപരമായും നേരിടും രാഷ്ട്രീയമായും നേരിടും അതിനുള്ള കരുത്ത് കേരളത്തിലെ കോൺഗ്രസിന് അവിടെ ഉണ്ട് ഒരു സംശയവും വേണ്ട പ്രതിപക്ഷ പാർട്ടി സഖ്യത്തിൽ ചർച്ചകൾക്കൊക്കെ സി പി എം പാർട്ടിയിൽ വരുന്നു അതേസമയം കെ പി സി പ്രസിഡന്റിനെതിരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന നടപടികളിലെ കടമ്പോൾ അല്ല അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അതിപ്പം ഇന്നത്തെ ദിവസം തന്നെ അവർ ആ ദിവസം തിരഞ്ഞെടുത്തല്ലോ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർ അവരുടെ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കം ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ എങ്ങനെയാണ് മോഡിയെ പരാജയപ്പെടുത്തേണ്ടത് 2024 പിണറായിയുടെ അതേ സ്വഭാവവും അതേ രീതിയിലുള്ള പെരുമാറ്റവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മോഡിയെ എങ്ങനെ പരാജയപ്പെടുത്തുമെന്ന് ആഗ്രഹിക്കാൻ എല്ലാവരുമായിട്ടും യോജിക്കുന്നവരായിട്ടും വിട്ടുവീഴ്ച ചെയ്യുന്ന ഇന്ന് നിങ്ങൾ കണ്ടല്ലോ അവിടെ വിട്ടുവീഴ്ച ചെയ്യുന്ന എല്ലാവരുമായിട്ടും യോജിച്ചുകൊണ്ട് യോജിപ്പുണ്ടാക്കുന്ന ദിവസം തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് അടങ്ങാത്ത ദാഹം തീർക്കുന്ന പിണറായിയുടെ മോഡി വിരുദ്ധത എത്രയുണ്ടെന്ന് ആൾ മനസ്സിലാക്കണം ഇത് അവരെ സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയാണേ ബി ജെ പിയെ ഈ ചെയ്യുന്നതെല്ലാം കേരളത്തിലെ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നടപടികളിൽ പ്രതിഷേധമോ എതിർപ്പോ അറിയിച്ചിട്ട് സി പി എമ്മിന്റെ നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു അതുപോലെ സമാനമായി എന്തെങ്കിലും ഇത് ആലോചിക്കുന്നുണ്ടോ സി പി എം നേതൃത്വത്തെ അല്ല സ്വാഭാവികമായിട്ടും സി പി എം ഇത് മാത്രം വെല്ലുവിളികൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന വെല്ലുവിളികൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എന്താണ് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ളത് ഞങ്ങൾ പരസ്യമായിട്ട് അവരോട് ആഗ്രഹം ചെയ്യും പ്രത്യേകിച്ച് കത്ത് കൊടുക്കണേ പരസ്യമായിട്ട് അവരോട് ആവശ്യപ്പെട്ടതാണ് ദേശീയ നേതൃത്വം ഇടണമെന്ന് അവരിടപെടുന്നില്ല അവരിടപെടുന്നില്ല എന്ന് മാത്രമല്ല എൻ്റെ അടുത്ത ദിവസം നമ്മൾ കാണുന്ന അവരുടെ ട്വീറ്റാണ് ദേശീയ തലത്തിലുള്ള മാധ്യമ വേട്ടയ്ക്കെതിരായിട്ട് കേരളത്തിലെ കാര്യത്തിൽ പ്രതികരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ദേശീയ തലത്തിലുള്ള മാധ്യമ വേട്ടയ്ക്കെതിരായിട്ടാണ് ദേശീയ നേതൃത്വം പ്രതികരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്താണ് അതിൻ്റെ പിന്നിലെ കാര്യമെന്ന്